പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിശുദ്ധമായ ഇസ്ലാം വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. സഹജീവികളോട് സ്നേഹം കാണിക്കാനും അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് ആശ്രയമാകാനുമെല്ലാം വിശുദ്ധ ഇസ്ലാം നമ്മളോട് നിരന്തരം ഉത്ബോധിപ്പിക്കുന്നുണ്ട്. വിശുദ്ധമായ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വളരെ കൂടുതൽ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്താനുള്ള കൽപ്പനകൾ നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മക്കയിൽ അധിവസിക്കുന്ന കാലത്ത് അവിടെ നടമാടുന്ന അരുതായ്മകളോടൊന്നും പൊരുത്തപ്പെടാൻ സാധിക്കാതെ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറാ ഗുഹയിൽ പോയി താമസിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ എല്ലാത്തരം അശ്ലീലതകളോടും അള്ളാഹുവിന്റെ റസൂലിന് വലിയ വെറുപ്പായിരുന്നു. അതുകൊണ്ട് അതിലൊന്നും കൂടാനാവില്ല എന്ന് കരുതിക്കൊണ്ട് തന്നെ തിന്മകളിൽ നിന്ന് മാറിപ്പോയി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറാ ഗുഹയിൽ കഴിയുന്ന കാലത്താണ് വഹിയുമായി സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ റസൂലിനെ സമീപിക്കുന്നത്. ആദ്യമായി വഹി ലഭിച്ച ആ സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ച പ്രയാസവും അതേ തുടർന്ന് വേഗത്തിൽ ഓടി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയെ സമീപിച്ചതുമൊക്കെ ഹദീസിൽ വളരെ വിശദമായി തന്നെ കാണാം. പ്രവാചകർ വന്ന് ഖദീജ ബീവിയോട് പേടിച്ച് വിഷയങ്ങൾ പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ ഖദീജ ബീവി ആശ്വസിപ്പിക്കുന്നുണ്ട്, ഫവല്ലാഹി ലാ യുഹ്സീക അല്ലാഹു അബദ, അല്ലാഹുവാണ് സത്യം. പ്രവാചകരെ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ അല്ലാഹു കൈവടിയുകയില്ല. കാരണം എന്താ? പിന്നെയാണ് ഖദീജ ബീവി റസൂലുള്ളാഹി തങ്ങളുടെ മഹത്വം എടുത്തു പറയുന്നത്, ഇന്നക ലതസിലുർ റഹിമ, കുടുംബബന്ധം കേൾക്കുന്ന ആളാണ് നിങ്ങൾ, വതസ്ദുഖുൽ ഹദീസ, നിങ്ങൾ സത്യം മാത്രമേ പറയാറുള്ളൂ, വതുഈനു അലാ നവായിബിൽ ഹഖ്, ആർക്കെങ്കിലും വല്ല ദുരിതവും പറ്റിയെന്നറിഞ്ഞാൽ ആ ആളുകൾക്ക് പ്രയാസം അകറ്റാൻ വേണ്ടി ആവശ്യമായത് ചെയ്തു കൊടുക്കുന്ന ആളാണ് നിങ്ങൾ, വതക്സിബുൽ മഅദൂമ, ദരിദ്രന്മാരെ കണ്ടെത്തിയാൽ ആ ദരിദ്രന്റെ പ്രയാസം നീക്കിക്കൊടുക്കുന്ന ആളാണ് നിങ്ങൾ, വതഹ്മിലുൽ കല്ല, ജനങ്ങളുടെ പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്ന ആളാണ് നിങ്ങൾ. ഇങ്ങനെ മനുഷ്യന്മാരുടെ ദുരിതാശ്വാസത്തിന് വേണ്ടി അധ്വാനിക്കുന്ന നിങ്ങളെ അല്ലാഹു കൈവിടിയൂല, നിങ്ങൾ എന്തിനാ പേടിക്കണത്? നിങ്ങൾ നോക്കൂ, സഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസാണത്. നമ്മളുടെ ഉത്തരവാദിത്തമാണ് മനുഷ്യന്മാർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ ആ പ്രയാസങ്ങൾ അകറ്റാൻ വേണ്ടി അവരുടെ കൂടെ നിൽക്കുക. വയനാട്ടിൽ വലിയ ദുരന്തമാണ് സംഭവിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ സംഭവിച്ച ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് വയനാട്ടിലുണ്ടായിട്ടുള്ളത്. 400-ലേറെ മനുഷ്യന്മാർ മരണപ്പെട്ട, ആയിരക്കണക്കിന് ആളുകൾ ഭവനരഹിതരായ, എത്രയോ മനുഷ്യന്മാർക്ക് വലിയ നാശനഷ്ടങ്ങൾ സഹിച്ച, ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു പ്രകൃതി ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ച ഉരുൾപൊട്ടൽ. ആ ഉരുൾപൊട്ടലിന്റെ വാർത്തകൾ കേട്ട് വളരെയേറെ നമ്മളൊക്കെയും ഭയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് നമ്മളൊക്കെയും ചിന്തിച്ചത് ആ ആളുകളെ എങ്ങനെ സഹായിക്കാൻ പറ്റുന്നാണ്. അങ്ങനെ അതാ കേരളത്തിന്റെ ഒരു തല മുതൽ മറ്റേ അറ്റം വരെയുള്ള മുഴുവൻ ഇടങ്ങളിലും കളക്ഷൻ സെന്ററുകൾ ആരംഭിച്ചു. എല്ലായിടത്തു നിന്നും ആവശ്യത്തിലേറെ വിഭവങ്ങൾ ഒരുക്കൂട്ടിയിട്ടതാ വയനാട്ടിലേക്ക് എത്തിച്ചു. ചുരം കയറി സ്നേഹത്തിന്റെ ലോഡുകൾ നിതാന്തം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴതാ വയനാട് ജില്ലാ ഭരണകൂടത്തിന്റെ പ്രസ്താവന, ഇനി സാധനങ്ങൾ ആരും കയറ്റിയാക്കരുതേ, ഇനി നിങ്ങൾ ആരും ഒന്നും കൊടുത്തുവിടരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ആളുകൾക്ക് സഹായ ഹസ്തങ്ങൾ തൽക്കാലം നിങ്ങളൊന്ന് നിർത്തിവെക്കണമെന്ന് പറയേണ്ട തരത്തിലേക്ക് ആളുകൾ വിഭവങ്ങൾ കൊടുത്തയച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇത് മുസ്ലിമിന്റെ ഉത്തരവാദിത്തമാണ്, വിശ്വാസിയുടെ ബാധ്യതയാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു ദുരിതം അനുഭവിക്കുന്നു എന്ന് കണ്ടാൽ ആ മനുഷ്യനെ ഒത്താശ ചെയ്യണം, ആ ആളുകൾക്ക് സഹായം ചെയ്യണം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലം നജ്അൽ ലഹു ഐനൈൻ, മനുഷ്യ നിനക്ക് രണ്ട് കണ്ണ് നാം തന്നില്ലേ, കണ്ണെന്തിനാ?
ചുറ്റുപാട് നോക്കണം. ദുരിതം അനുഭവിക്കുന്നവന്റെ കണ്ണീര് നീ കാണണം. നിന്റെ കണ്ണുകൊണ്ട് നീ ഒരു പ്രയാസം അനുഭവിക്കുന്നവരെയും കാണൂലേ? അങ്ങനെ ആവരുത്. നിനക്ക് കാണാനുള്ള കണ്ണ് തന്നില്ലേ ഞാൻ? നിനക്ക് നാവും രണ്ട് ചുണ്ടും തന്നില്ലേ ഞാൻ? ആ നാവ് ആവശ്യമുള്ളപ്പോ എന്തെങ്കിലുമൊക്കെ പറയാനാണ്, മനുഷ്യന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ഗുണം ചെയ്യണമെന്ന് സംസാരിക്കാനാണ്. നീ എന്തേ ആവശ്യം വരുമ്പോ ഒന്നും കാണൂല, പറയേണ്ട നേരത്ത് നീ ഒന്നും മിണ്ടൂല, അങ്ങനെ നീ ആയിക്കൂടാ. വഹദൈനാഹുന്നജുദൈൻ, നിനക്ക് രണ്ട് വഴികൾ അള്ളാഹു കാണിച്ചു തന്നിട്ടുണ്ട്. ഖൈറിന്റെ വഴിയുണ്ട്, ഷെറിന്റെ വഴിയുണ്ട്. ഖൈറിന്റെ വഴി നീ തെരഞ്ഞെടുത്താൽ നിനക്ക് രക്ഷപ്പെടാമെന്നും തെറ്റിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചാൽ നിനക്ക് അപകടം പിണയുമെന്നും നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? എല്ലാം തന്നതിന്റെ ശേഷം ഇതൊക്കെയും തന്നിട്ട് നിനക്ക് വലിയൊരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു, പക്ഷേ മലമ്പാത നീ താണ്ടിക്കടന്നില്ല. നിന്റെ മുമ്പിൽ വലിയ ബാധ്യതകൾ ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാ സുഖങ്ങളും നിനക്ക് കിട്ടിയിട്ട് ആ വലിയ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കുന്നിടത്ത് നീ തോറ്റുപോയി. എന്താ നിന്റെ ഉത്തരവാദിത്തം? വമാ അദ്റാക മലഅഖബ, നീ പൂർത്തിയാക്കേണ്ട ബാധ്യത എന്താണെന്നറിയോ? ഫക്കു റഖബ, ഒരു മനുഷ്യൻ ജയിലിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അടിമത്തത്തിൽ പെട്ടുപോയിട്ടുണ്ട്. നിന്റെ ബാധ്യതയാണ് ആ മനുഷ്യനെ മോചിപ്പിക്കുക എന്നുള്ളത്. സൗദി ജയിലിൽ മലയാളിയായ ഒരു മനുഷ്യൻ കുടുങ്ങിക്കിടക്കുന്നു. ആ മനുഷ്യനെ മോചിപ്പിക്കാൻ 34 കോടി വേണം. നമ്മൾക്ക് കൂട്ടിയാൽ കൂടാത്ത അത്രയും വലിയൊരു സംഖ്യയാണത്. പക്ഷേ നമ്മളുടെ ഒരു സഹോദരനാണ് ആ ജയിലിൽ കിടക്കുന്നത്. ആ മനുഷ്യനെ മോചിപ്പിക്കണമെന്ന് ഒരാഹ്വാനം വന്നപ്പോൾ നമ്മളുടെ സഹായം കിട്ടാത്ത പക്ഷം അയാളെ കൂട്ടിലേറ്റി കൊല്ലുമെന്ന വാർത്ത കേട്ടപ്പോ നമ്മളെ ഹൃദയം പിടച്ചു. നമ്മൾ ഓരോരുത്തരും കഴിയുന്നത് പോലെ ദാനധർമ്മങ്ങൾ അവിടെ കൊണ്ടുപോയി കൊടുത്തു. നമ്മൾ കണക്ക് കൂട്ടിയതിന്റെ അപ്പുറമുള്ള പൈസയുമായിട്ട് ആൾക്കാർ ആ മനുഷ്യനെ മോചനത്തിന് വേണ്ടി, ഇതാ ഞങ്ങൾ കളക്ട് ചെയ്ത പൈസ, ഇതൊന്ന് നിങ്ങളൊന്ന് വാങ്ങൂ എന്ന് പറഞ്ഞ ആളുകൾ ആ വീട്ടിന്റെ മുമ്പിൽ വന്ന് തടിച്ചുകൂടി. ഫക്കുറഖബ, കണ്ണുള്ളവൻ, കാതുള്ളവൻ, ഹൃദയമുള്ളവൻ, അവന്റെ ബാധ്യതയാണ് ഈ ഉത്തരവാദിത്ത നിർവഹണം. ഫക്കുറഖബ, ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നവനെ, അടിമത്തത്തിൽ പെട്ടുപോയവനെ, അല്ലാത്ത ദുരന്തങ്ങളിൽ പെട്ടുപോയവനെ മോചിപ്പിക്കുക, രക്ഷിക്കുക, ഇത് മുസ്ലിമിന്റെ ഉത്തരവാദിത്തമാണ്. അവിടെയും തീരുന്നില്ല. പട്ടിണി കിടക്കുന്ന മനുഷ്യന്മാരെ ആ പട്ടിണിയിൽ നിന്ന് കരകയറ്റുക എന്നുള്ളത് മുസ്ലിമായ മനുഷ്യന്റെ ബാധ്യതയാണെന്ന് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബലദിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. എത്രയോ ആളുകൾ നമ്മളുടെ മുമ്പിൽ പലപ്പോഴും അന്നത്തിന് വേണ്ടി കൈനീട്ടാറുണ്ട്. പള്ളിയിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ധാരാളം മനുഷ്യന്മാരുണ്ടാവും. ആ മനുഷ്യന്മാരെ എല്ലാ കയ്യിലൊന്നും എല്ലാവരുടെ കയ്യിലും പേപ്പറൊന്നും ഉണ്ടാകൂല, അതോറിറ്റി ഒന്നും ഉണ്ടാകൂല, പക്ഷെ അയാൾക്കൊന്നുണ്ട്, വയറ്റിന്റെ അകത്ത് പട്ടിണിയാണ്. ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായിട്ടുണ്ട്, വെള്ളം കുടിച്ചിട്ട് എത്രയോ കാലമായിട്ടുണ്ട്, ഒരു നിവൃത്തിയുമില്ല. അങ്ങനെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ ഓരോ പള്ളിയുടെ മുമ്പിലും വന്നുകൊണ്ട് തെണ്ടുമ്പോ ആ ആളുകളെ കാണാനുള്ള കണ്ണ് നിങ്ങൾക്കില്ലേ? അവരെ ഒന്ന് സഹായിക്കാനുള്ള മനസ്സിന് നിങ്ങൾക്കില്ലേ? എന്നാൽ വിശുദ്ധമായ ഖുർആൻ പറയാണ്, നിന്റെ മുമ്പിൽ വലിയൊരു തടസ്സമുണ്ട്, സ്വർഗത്തിലേക്ക് എത്താനുള്ള ആ തടസ്സം ഈ ആളുകളെയൊക്കെ സഹായിക്കുക എന്നുള്ളതാണ്. ഈ പട്ടിണി പാവപത്തിനെ കൈപിടിച്ചുയർത്തിക്കൊണ്ട് അവർക്ക് അന്നം നൽകുക എന്നുള്ളത്, പക്ഷെ നീ അത് ചെയ്തില്ലല്ലോ. കണ്ണുണ്ടായിട്ട്, ഹൃദയം തന്നിട്ട്, എല്ലാ കാര്യങ്ങളും അല്ലാഹു നിനക്ക് തന്നിട്ട് നീ എന്തേ അതൊന്നും നിറവേറ്റാതെ പോയത് എന്ന് വിശുദ്ധമായ ഖുർആൻ പറയാൻ. അതേപോലെ വിശേഷം പറയുന്നുണ്ട്, നിന്റെ ബന്ധുവായ അനാഥയുണ്ടാകും, ആ അനാഥയുടെ സംരക്ഷണം നിന്റെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. ബന്ധുവാവട്ടെ, കുടുംബമാവട്ടെ, അല്ലാതിരിക്കട്ടെ, ഏത് യതീമിനെയും സംരക്ഷിക്കേണ്ടത് മുസ്ലിമിന്റെ ബാധ്യതയാണ്. ആ ബാധ്യത നിറവേറ്റാൻ നമ്മൾ തോറ്റുപോകരുത്. നമ്മളെന്താ ചെയ്യുക? നമ്മളൊക്കെ മസല പഠിച്ച ആൾക്കാരാണ്. ഇപ്പൊ നമ്മൾക്കൊരു സഹോദരനുണ്ട്, സഹോദരൻ നേരത്തെ മരിച്ചുപോയി, നമ്മുടെ വാപ്പന്റെ സ്വത്ത് ഇതുവരെ വീതം വെച്ചിട്ടില്ല. അപ്പൊ നമ്മൾ മസല പഠിച്ചിട്ടുണ്ട്, ആദ്യം മരിച്ചുപോയി ആൾക്ക് സ്വത്ത് കൊടുക്കണ്ടെന്ന്. അങ്ങനെ നമ്മളുടെ സഹോദരൻ മരിച്ചുപോയി, അയാള് മരിച്ചതിന് ശേഷമാണ് നമ്മുടെ വാപ്പ മരിക്കുന്നത്. ആ വാപ്പന്റെ സ്വത്തിൽ നമ്മൾ ഈ നേരത്തെ മരിച്ചുപോയ നമ്മുടെ സഹോദരന് കൊടുക്കാതിരിക്കരുത്. നമ്മൾക്ക് ന്യായമൊക്കെ ഉണ്ടാകും, മസലൊക്കെ ഉണ്ടാകും, പക്ഷേ ഖുർആൻ പറയും
പറയുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ മറന്നു പോകരുത്. അനന്തരസ്വത്ത് വീതം വെക്കുന്ന വേളയിൽ നിങ്ങൾ വെറും ന്യായം മാത്രം നോക്കി നിന്നാ പോരാ, പരിഗണിക്കേണ്ടവരെ പരിഗണിക്ക കൂടി ചെയ്യണമെന്ന് വിശുദ്ധമായ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. നാല്, നമ്മളെന്താ ചെയ്യാം? നമ്മളെ എങ്ങനെയെങ്കിലും നമ്മളുടെ സ്വത്തിൽ വല്ല വർധനവും വരുത്താൻ പറ്റുമോ എന്നുള്ള ചിന്തകളാണ് നമുക്കുണ്ടാവുക. വിശുദ്ധമായ ഖുർആൻ ഇത്തരം സംഗതികൾ ഭാവിയിൽ വരാൻ പോകുമെന്ന് കണക്കാക്കിക്കൊണ്ട് നേരത്തെ തന്നെ പറയുകയാണ്, യതീമിനെ നീ ഏറ്റെടുക്കണം, അവനെ സംരക്ഷണം കൊടുക്കണമെന്ന് ഇസ്ലാമിന്റെ കൽപ്പനയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബാധ്യതയാണ്. നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് ഒരാളെയും സഹായിക്കാൻ നമുക്ക് കഴിയൂല. നമ്മളുടെ മുഴുവൻ വിഷമങ്ങളും തീർന്നിട്ട് കോടാനുകോടി രൂപ ബാങ്കിൽ ബാലൻസ് വരട്ടെ എന്നിട്ട് ആർക്കെങ്കിലും വല്ലതും കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ഒരാൾക്കും ഒന്നും കൊടുക്കാൻ പറ്റുകയില്ല. മറിച്ച് നമ്മൾക്ക് ആവശ്യമുള്ളപ്പോ തന്നെ മറ്റുള്ളവരെ ഏറ്റെടുക്കാൻ നമുക്ക് പറ്റണം. അതല്ലേ സഹാബത്ത് ചെയ്തത്. സ്വന്തം കാര്യം തന്നെ തീർന്നിട്ടില്ല, പക്ഷെ അതൊന്നും ഇപ്പൊ നോക്കുന്നില്ല. ആവശ്യക്കാരൻ അപ്പുറത്തുണ്ടെന്നറിഞ്ഞാൽ സ്വന്തം കാര്യത്തിന്റെ അപ്പുറം അവരെ സഹായിക്കാനുള്ള മനസ്ഥിതിയാണ് സഹാബത്തിനുണ്ടായിരുന്നത്. അതാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ, മൻ നഫസ അൻ മുഅ്മിനിൻ കുർബതൻ മിൻ കുറബി ദുനിയാ. ദുനിയാവിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരാളുടെ പ്രയാസം നിങ്ങൾ നീക്കിക്കൊടുത്താൽ നഫസ അല്ലാഹു അൻഹു കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ. അന്ത്യനാളിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തും. നമ്മൾക്ക് അന്ത്യനാളിൽ ദുരിതങ്ങൾ പലതും താണ്ടിക്കടക്കേണ്ടതുണ്ട്. സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴികളിൽ മുഴുവനും പലതരത്തിലുള്ള മുള്ള് കിടക്കുന്നുണ്ട്. ആ ദുരിത കയത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? എന്നാൽ നാട്ടിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ കണ്ണീരൊപ്പിയാൽ മതി. ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കണം, വെള്ളമില്ലാത്തവർക്ക് വെള്ളം കൊടുക്കണം, ഒന്നുമില്ലാത്തവനെ ചേർത്തു പിടിക്കാൻ നമ്മൾക്ക് പറ്റണം. അല്ലാഹു ആഖിറത്തിൽ വെച്ച് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ജബനാദം, മനുഷ്യ എനിക്ക് രോഗമായിട്ട് നീ എന്തേ കാണാൻ വരാതിരുന്നത്? മരിൽത്തു ഫലം തഴുതിനി, എനിക്ക് രോഗം വന്നപ്പോ നീ എന്താടാ കാണാൻ വരാതിരുന്നത്? അല്ലാഹു മനുഷ്യനോട് ചോദിക്കാൻ. അപ്പൊ മനുഷ്യന്മാര് അല്ലാഹുവിനോട് ചോദിക്കും, പടച്ചോനെ നിനക്ക് രോഗം വരെ, നിനക്ക് രോഗം വന്നിട്ട് ഞാൻ എങ്ങനെയാണ് നിന്നെ കാണുക? സകല ലോകത്തിന്റെ അധിപതിയായ പടച്ചോനെ നിനക്ക് രോഗം വരികയോ, ഞാൻ എവിടെ വന്നിട്ടാണ് നിന്നെ കാണേണ്ടത്? അല്ലാഹു തിരിച്ചു ചോദിക്കും, നാട്ടിലൊരാൾക്ക് രോഗമായി ഒരു അറിഞ്ഞിരുന്നോ? അതെ. അയാളെ കണ്ടിരുന്നോ? ഇല്ല. അയാൾക്ക് വല്ലതും ചെയ്തു കൊടുത്തോ? ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല. എന്നാൽ നീ മനസ്സിലാക്കിക്കോ, നീ എങ്ങാനും അയാളെ പോയി കണ്ടിരുന്നുവെങ്കിൽ, അയാൾക്ക് ആശ്വാസം ചെയ്തിരുന്നുവെങ്കിൽ, ഒരു പ്രയാസം അനുഭവിക്കുന്ന ആളാണ്, എന്തെങ്കിലും കൊടുക്കണമെന്ന് നമ്മൾ നിർദ്ദേശിക്കുമ്പോൾ വല്ലതും കൊടുത്തിരുന്നുവെങ്കിൽ, ഞാൻ രോഗമാകുമ്പോൾ എന്നെ നീ വന്ന് കണ്ടതുപോലെ ആയിരുന്നു ആ കാര്യം, പക്ഷെ നീ അത് ചെയ്തില്ല. പിന്നെ അല്ലാഹു ചോദിക്കും, എടാ ഞാൻ ഭക്ഷണം ചോദിച്ചിട്ട് നീ എന്തായിരിക്കും ഭക്ഷണം തരാതിരുന്നത്? അപ്പോ മനുഷ്യൻ ചോദിക്കും, പടച്ചോനെ നീ റബ്ബുൽ ആലമീനല്ലേ, നിനക്ക് വിശപ്പോ, നിനക്ക് ദാഹമോ, ഞാൻ നിനക്കെങ്ങനെയാണ് പടച്ചോനെ ഭക്ഷണം തരിക? അല്ലാഹു ചോദിക്കും, ഒരു പാവം മനുഷ്യൻ ചോറ് വയ്ക്കാനാണ് നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞ് നിന്റെ മുന്നിൽ കൈനീട്ടിയില്ലേ ഒരു ദിവസം? അതെ. അയാൾക്ക് വല്ലതും കൊടുത്തോ? ഒന്നും കൊടുത്തില്ല. പിന്നെ ആവാമെന്ന് കരുതി, അല്ലെങ്കിൽ അയാൾ കള്ളനായിരിക്കും തട്ടിപ്പുകാരനായിരിക്കും എന്ന് കരുതി ഞാനൊന്നും കൊടുത്തില്ല. അല്ലാഹു പറയും, ആ മനുഷ്യന് നീ അന്നം നൽകിയിരുന്നുവെങ്കിൽ എനിക്ക് ഭക്ഷണം തന്നതിന് തുല്യമാകുമായിരുന്നു. സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലുള്ള ഹദീസ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ദുരിതം അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിൽ വന്ന് കൈനീട്ടുമ്പോ, അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോ, നമ്മളെ ആവശ്യം തീർന്നിട്ട് കൊടുക്കാമെന്ന് കരുതരുത്. പരമാവധി പറ്റുന്ന അത്രയും കൊടുക്കണം, നമ്മളുടെ ബാധ്യതയാണ്, നമ്മളുടെ ഉത്തരവാദിത്തമാണ്. പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് പരിഹാരമുണ്ടാക്കി കൊടുക്കുക. നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എന്നാൽ ജനങ്ങളുടെ ദുരിതം അകറ്റിയിട്ട് ദ്വാരുന്നോളൂ, അല്ലാഹു നിങ്ങളെ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. എല്ലാ പ്രവാചകന്മാരും സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരാണ്. ഖലീഫമാർ ആ ഉത്തരവാദിത്തം ഏറ്റവും ഭംഗിയായി നിറവേറ്റിയവരാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനവർകൾ എല്ലാ ദിവസവും രാത്രിയാകുമ്പോ തന്റെ സേവകനെയും കൂട്ടിയിട്ട് നാട്ടിലൂടെ മുഴുവനും നടക്കും. ആർക്കെങ്കിലും വല്ല പ്രയാസമുണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ദിവസം തന്റെ സേവകൻ
അസ്ലമനെയും കൂട്ടിക്കൊണ്ട് മദീനയുടെ തെരുവിലൂടെ നടക്കുമ്പോഴതാ ദൂരെ ഒരു സ്ഥലത്ത് വെളിച്ചം കാണുന്നു. അസ്ലമിനോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്ലം, ആ വെളിച്ചം കാണുന്നിടത്ത് നമുക്കൊന്ന് പോയി നോക്കാം, എന്താണ് കാര്യം എന്ന് അന്വേഷിക്കാം. അങ്ങനെ രണ്ടുപേരും അവിടെ എത്തി. അടുത്ത് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ അടുത്തേക്ക് വന്നോട്ടെ. അതെ വന്നോളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പോയി നോക്കുമ്പോ അവിടെ അതാ ഒരു ഉമ്മ അടുപ്പ് കത്തിച്ച് അതിന്റെ മുകളിൽ ഒരു പാത്രം വെച്ച് വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ ഉമ്മയുടെ പിഞ്ചുമക്കളുണ്ട്. ആ പിഞ്ചുമക്കൾ വാവിട്ട് നിലവിളിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. മുറളിയല്ലാന്ന് ചോദിച്ചു, ഉമ്മ എന്താണ് ഈ മക്കൾ കരയണത്? ഇപ്പൊ പറഞ്ഞു, മോനെ പട്ടിണി കൊണ്ടാണ്, ഭക്ഷണം വല്ലതും കഴിച്ചിട്ട് എത്രയോ ദിവസങ്ങളായിട്ടുണ്ട്, ആ മക്കള് വിശന്നിട്ട് കരയാണ്. അപ്പോ നിങ്ങൾ എന്താണ് ഈ പാകം ചെയ്യണത്? അന്നേരം ഉമ്മ പറയാണ്, മോനെ ഈ പാത്രത്തിൽ പച്ചവെള്ളല്ലാതെ വേറൊരു സാധനവുമില്ല. ഈ മക്കള് വിചാരിക്കുന്നത് ഉമ്മച്ചി എന്തോ ഞങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ ആ തയ്യാറാക്കുന്നത് പ്രതീക്ഷയോടെ അവർ കാത്തിരിക്കും. ഞാനാണെങ്കിൽ കരുതുന്നത് ഈ ഉണ്ടാക്കുന്നത് കണ്ടിട്ടെങ്കിലും അവർ കരച്ചിലടക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. കുറെ കരഞ്ഞെന്റെ മക്കൾ ഉറങ്ങുമല്ലോ, നേരം വെളുത്തിട്ട് എവിടെയെങ്കിലും പോയിട്ട് വല്ലതും സംഘടിപ്പിച്ച് കൊടുക്കാമെന്ന് കരുതിയിട്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി വെറുതെ വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനെന്ന് പറഞ്ഞപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അസ്ലമിനോട് പറഞ്ഞു, മോനെ അസ്ലമേ, നമുക്ക് പോകാം, നമുക്ക് പെട്ടെന്ന് മദീനയിൽ നമ്മളുടെ ധാന്യപ്പുരയിലേക്ക് ഓടിപ്പോകാം. അങ്ങനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു മദീനയിൽ ചെന്നു. മദീനയിൽ ഉമർ റളിയല്ലാഹു അൻഹു തന്നെ ആളുകളിൽ നിന്ന് കലക്കി വെച്ച പലതരത്തിലുള്ള ധാന്യങ്ങളുണ്ട്. ആ ധാന്യങ്ങളിൽ നിന്ന് കുറെ വാരിയിട്ട് ഒരു ചാക്കിൽ കെട്ടി. എന്നിട്ട് അസ്ലമിനോട് പറഞ്ഞു, അസ്ലം, അസ്ലം സേവകനാണ്, അടിമയാണ്. അസ്ലമിനോട് പറഞ്ഞു, ഇതൊന്ന് പൊക്കിയിട്ട് എന്റെ തലയിൽ വെച്ച് കാട്ട്. അപ്പൊ അസ്ലം പറഞ്ഞു, അതെന്തിനാണ്? നിങ്ങൾ അമീറുൽ മുഅ്മിനീനല്ലേ, നിങ്ങളെ നാട്ടിലെ രാജാവല്ലേ, ഞാനിത് തലയിൽ വെച്ചോളാം, അതല്ലേ ഞാൻ നിങ്ങളെ കൂടെ നടക്കുന്നത്. ആ സമയത്ത് ഉമർ ബിൻ ഖത്താബ് കരഞ്ഞിട്ട് ഒരു ചോദ്യം ചോദിച്ചു, അതഹ്മിലു അന്നി വിസ്രി യൗമൽ ഖിയാമ, ഞാനാണ് ഇവിടുത്തെ ഭരണാധികാരി, ഞാനിവിടെ ഭരിക്കുമ്പോ ഈ പാവം പെണ്ണും ആ മക്കളും പട്ടിണിയില്ല, ആ മനുഷ്യന്മാർക്കൊന്നും കൊടുക്കാൻ ഞാൻ, അല്ലാഹു എന്നെ വെറുതെ വിടോ, ഞാൻ കുറ്റക്കാരനല്ലേ, എന്റെ കുറ്റം നാളെ ആഖിറത്തിൽ നീ ഏറ്റെടുക്കുമോ അസ്ലമേ, പൊക്കടാ എന്നും പറഞ്ഞുകൊണ്ട് ആ വലിയ ധാന്യത്തിന്റെ കെട്ട് രാജാവ് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തലയിൽ വെച്ചു. ആ തലയിലേറ്റിയിട്ട് പിന്നെ ഓട് നേരത്തെ ആ ഉമ്മയെ കണ്ടെത്തി അതേ സ്ഥലത്തേക്ക് ഉമർ റളിയല്ലാഹു അൻഹി ധാന്യത്തിന്റെ വലിയ ചാക്കുകെട്ടുമായിട്ട് ഓടിയിട്ട് അവിടെ എത്തുന്നു. ഉമ്മ തിളപ്പിച്ചു വെച്ച ആ വെള്ളത്തിലേക്ക് കുറച്ച് ധാന്യപ്പൊടി എടുത്ത് അതിലേക്ക് ഇട്ടുകൊണ്ടതാ ഉമർ റളിയല്ലാഹു അൻഹു തന്നെയാണ് ഇതിന് ആ ഭക്ഷണം പാകം ചെയ്യുന്നത്. ഇടയ്ക്ക് അടുപ്പ് കെട്ട് പോകുമ്പോ ആനായ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ വലിയ താടി രോമങ്ങളിലൂടെ പുക വരുന്നുണ്ട്, അതിലൂടെ ഉറക്കെ ഊതി ഊതി കത്തിച്ച് ആ ഭക്ഷണം പാകം ചെയ്ത് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഒരു പാത്രം എടുക്കൂ, നമ്മൾക്കിത് മക്കൾക്ക് കൊടുക്കാം. അങ്ങനെ ആ ഉമ്മ കുറച്ച് പാത്രം കൊടുത്തു, ഭക്ഷണം ഉമർ റളിയല്ലാഹു തന്നെ വിളമ്പിയിട്ട് മക്കൾക്കൊക്കെ കൊടുത്തു. ആ നേരത്ത് ആ ഉമ്മ പറയുന്നുണ്ട്, മോനെ നീയൊക്കെയാടാ ശരിക്കും നാട്ടിലെ രാജാവാവേണ്ടത്, നീയാടാ ശരിക്കും ഖലീഫ ആവേണ്ടത്, മദീനത്തൊരു ഉമറുണ്ട്, ഞങ്ങളെ കാര്യം ഒന്നും ആള് നോക്കുന്നില്ല. ആ ഉമ്മക്കറിയില്ല ഈ വന്നു നിൽക്കുന്നത് ഉമർ ബിൻ ഖത്താബാണെന്ന്. അത്രമേൽ വലിയ സേവനം ചെയ്തവരാണ് മുസ്ലിം ഉമ്മത്തിന്റെ ഖലീഫമാർ. ആ നേരത്ത് ഉമർ റളിയല്ലാഹു മിണ്ടിയില്ല. നമ്മളാണെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോ സെൽഫി എടുക്കാൻ നമുക്കൊരു രസം വരൂല. ഉമർ ബിൻ ഖത്താബ് ആ നേരത്ത് മിണ്ടാതെ അവരെ ചീറ്റിച്ചു. ആ ഉമ്മ പിന്നെയും പറയുന്നുണ്ട്, മോനെ നിനക്ക് വറക്കത്തുണ്ടാവട്ടെ, നീ ആ ഉമറിനോടൊക്കെ പോയി എന്ന് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ ഉമർ റളിയല്ലാഹു മിണ്ടുന്നില്ല. ഉമ്മ നിങ്ങൾ കുറ്റം പറയുന്ന ഉമറാണ് ഞാനെന്ന് പറഞ്ഞില്ല, മാറി നിന്നിട്ട് പഠിച്ചവനോട് ദ്വാരന്ന് പഠിച്ചവനെ, എത്രയെത്ര മനുഷ്യന്മാർ ഇതേപോലെ ദുരിതമനുഭവിക്കുന്നുണ്ടാകും, എന്റെ ഉത്തരവാദിത്ത നിർവഹണത്തിൽ ഞാൻ തോറ്റുപോവുകയാണല്ലോ എന്നും പറഞ്ഞിട്ടാണ് ഉമർ റളിയല്ലാഹു കരയുന്നത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ഖലീഫമാർ നമ്മളെ പഠിപ്പിച്ചൊരു മാതൃകയുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ നമ്മളെ പഠിപ്പിച്ച ഉത്തരവാദിത്തമുണ്ട്. ആവശ്യത അനുഭവിക്കുന്നവരുടെ കണ്ണീരപ്പാൻ നമുക്ക് പറ്റണം. നമ്മുടെ ഇടയിലുണ്ടാകും, ലോകത്തിന്റെ പല ഭാഗത്തുണ്ടാകും. നമ്മളായിട്ട് ഇവിടെ സാമ്പത്തികമായി സൗകര്യങ്ങളോടെ ജീവിക്കുമ്പോൾ
അറിയുമ്പോൾ, നമ്മുടെ ഇടയിൽ ഒരു പാവപ്പെട്ടവനുണ്ട് എന്നറിയുമ്പോ, അല്ലെങ്കിൽ ഉരുൾപൊട്ടലിന്റെ ദുരന്തം അനുഭവിക്കുന്ന സാധുക്കൾ, എല്ലാമുണ്ടായ മനുഷ്യന്മാർ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം ഇല്ലാതെയായി പോകുന്ന ഘട്ടത്തിൽ അവരെയൊക്കെ സഹായിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ആരെ നമ്മൾ സഹായിക്കാം? മാഷാല്ലാ, നമുക്ക് വലിയ സന്തോഷമുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വേണ്ടിയിട്ട് 20 വീടുകൾ വെച്ചു കൊടുക്കാൻ നമ്മുടെ മഹല്ല് കൂട്ടായ്മ തീരുമാനിച്ച വിവരവും, അതോടൊപ്പം അതിൽ ഒരു വീട് നമ്മുടെ കൊടികുത്തുമല മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ചെയ്തു കൊടുക്കാൻ നമ്മൾ ആഗ്രഹിച്ചിരുന്നു. 20 വീടും ഒരു പള്ളിയുമാണ് മൊത്തത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചത്. അതിന്റെ വിവരം ജനങ്ങളെ അറിയിച്ചു. മാഷാ അല്ലാ, നമ്മളുടെ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറത്തുള്ള വലിയ സഹായമാണ് ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 100,000 തന്ന ആളുകളുണ്ട്, 500,000 തന്ന ആളുകളുണ്ട്, 100 രൂപ തന്ന ആൾക്കാരുണ്ട്. ഓരോ ആളുകളും അവരോട് കഴിയുന്ന രൂപത്തിൽ ആ വലിയ സതുദ്യമത്തിനോട് സഹകരിച്ചിട്ടുണ്ട്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിരന്തരം ഓരോ പോസ്റ്ററുകൾ ഇടുകയും അതിനിങ്ങനെ വോയിസ് ദ്വാ ചെയ്ത് കൊടുക്കുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. നിങ്ങൾ ചിലപ്പോൾ അത് തിരക്കുകൊണ്ട് കണ്ടിട്ടുണ്ടാകൂല. എന്തായാലും മഹല്ലിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങളൊന്ന് നോക്കണം, നിരീക്ഷിക്കണം. നിങ്ങളുടെ ഒരു ഡൊണേഷൻ അതിലേക്ക് നിങ്ങൾ എന്തായാലും കൊടുക്കണം. നിർബന്ധമൊന്നുമല്ല, നമ്മൾക്ക് സാമ്പത്തികണ്ടേ കൊടുത്താൽ മതി. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് ഒരാൾക്കൊരു രൂപ കൊടുക്കാൻ നമുക്ക് പറ്റൂല. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെയും ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു 10 രൂപ കൊടുക്കാൻ പറ്റുമല്ലോ, നിങ്ങൾ കൊടുക്കണം. ഒരു പാവപ്പെട്ടവനൊരു വീടാണ് ഉണ്ടാകാൻ പോകുന്നത്, ഒരു നാട്ടിലെ ജനങ്ങൾക്ക് അഭയവും ആശ്രയവുമാണ് ഉണ്ടാകാൻ പോകുന്നത്. അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ചില ആളുകളൊക്കെ ചിന്തിക്കും, അവിടെ ആകെ 500 വീടേ പോയിട്ടുള്ളൂ, അതിന് 750 വീടുകൾ ഓഫർ വന്നിട്ടുണ്ട്, ഇനിയിപ്പോ ഞാനെന്തിനാ ഇങ്ങനെ എന്തിനാ ഒരു പിരിവ് എന്നൊക്കെ. പ്രിയപ്പെട്ടവരെ, ഈ മീഡിയ അറ്റൻഷൻ ഉണ്ടാകുന്ന സമയത്ത് ഓഫർ ചെയ്യാൻ ധാരാളം ആൾക്കാരുണ്ടാകും. അവസാനം കാര്യം വരുമ്പോ ആരും ഉണ്ടാകൂല. 150 വീടും 200 വീടൊക്കെ ഓഫർ ചെയ്ത വലിയ വലിയ ആൾക്കാരുണ്ട്. അതൊക്കെ ഓഫർ ചെയ്യാൻ ആളുണ്ടാകും. അവസാനമാകുമ്പോ പാവപ്പെട്ട ആളുകൾക്ക് വീട് കിട്ടുകയില്ല. അതുകൊണ്ട് നമ്മൾ ഒരു മഹല്ല് സംവിധാനം, നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് തലവെച്ചാൽ അത് പൂർത്തിയാക്കുമെന്ന് ഉറപ്പാണ്, നമ്മളുടെ ബാധ്യതയാണ്. അതിനുള്ള വഴികൾ അല്ലാഹു നമ്മൾക്ക് എളുപ്പമാക്കി തരട്ടെ. അതുകൊണ്ട് ആളുകൾക്ക് ധാരാളം വീടുകളായി വേണ്ട എന്ന് കരുതിയിട്ട് നമ്മൾ മാറി നിൽക്കരുത്. അത് വേണ്ടിവരും. ഏറ്റവും അർഹരായ ആളുകൾക്ക് അത് എത്തിക്കേണ്ട ഉത്തരവാദിത്തം നമ്മൾക്കുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെ അതിനോടൊക്കെ സഹകരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നമ്മൾക്കെല്ലാവർക്കും നമ്മൾ നൽകുന്ന ഇത്തരം ദാനധർമ്മങ്ങളുടെ ബറക്കത്ത് കൊണ്ട് മുസീബത്തുകളിൽ നിന്ന് കാവൽ നൽകുമാറാവട്ടെ. ഇന്ന് വയനാട്ടുകാരാണെങ്കിൽ നാളെ നമ്മളൈക്കൂടായികയൊന്നുമില്ലല്ലോ. ഏത് സമയത്തും എന്ത് ദുരന്തവും നമ്മളെ തേടിയെത്താമല്ലോ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. എല്ലാ ആഫാത്ത് മുസീബാത്തിൽ നിന്നും പടച്ചറമ്പ് നമ്മളെ എല്ലാവരെയും സലാമത്താക്കുമാറാവട്ടെ. ബിറഹ്മതിക്ക യാ അർഹമർ റാഹിമീൻ.